ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾക്ക് ലൈഫ് മിഷൻ്റെ ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ച് ഒരുപാട് ആളുകൾ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ ലൈഫ് മിഷൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇപ്പോൾ നമ്മൾക്ക് ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ, അതായത് ലിസ്റ്റിൽ ആദ്യം ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ അവരെ വിളിച്ചിട്ടുള്ള എൻക്വയറികളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത്, അതുപോലെ ലൈഫ് മിഷൻ്റെ വളരെ പ്രധാനപ്പെട്ടതായ കുറേ കാര്യങ്ങളും ഇന്ന് ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. അതുകൊണ്ട് നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കാണുക. നമുക്കറിയാം, ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ച് കുറച്ച് ദിവസങ്ങളായി. ഇപ്പം ഏകദേശം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു 50 അതായത് ലിസ്റ്റിലെ ആദ്യം മുതൽ 50 വരുന്ന ക്രമത്തിലുള്ള ആളുകളെ ഒക്കെ അതാത് തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിളിച്ച് എൻക്വയറികളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ പെടുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എൻക്വയറി നടത്തിയിട്ട്, എൻക്വയറി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എല്ലാ അന്തിമ ലിസ്റ്റ് നിങ്ങളുടെ പേര് വന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രൂഫുകളും, ഒറിജിനൽ പ്രൂഫുകളുമായിട്ട് വിളിക്കുന്ന സമയത്ത്, അതാത് തദ്ദേശസ്വയംഭരണ സ്ഥാപനത്തിൽ ഹാജരായി അവയെല്ലാം സമർപ്പിച്ച് ഒരു പരിശോധന നടത്തും. നമ്മളെല്ലാത്തിൻ്റെയും കോപ്പികളാണല്ലോ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒറിജിനൽ ഒത്തുനോക്കുന്ന ഒരു സമയവും ബാക്കി കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ 1 മുതൽ ഏകദേശം 50 വരുന്ന, മിക്കവാറും എല്ലാ ഇടങ്ങളിലും ആ ഒരു ഇതിൽ വരുന്ന ആളുകളെ ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ ഒരു ക്രമത്തിൽ പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്തോ, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്നുള്ളത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് അറിയാൻ സാധിക്കും. ഇനി ഏകദേശം 1 മുതൽ 80 അല്ലെങ്കിൽ 100 അടുത്ത് നമ്പറുകളിൽ വരുന്ന ആളുകളൊക്കെ നിങ്ങൾ കരുതിയിരിക്കുക നിങ്ങളെ വിളിക്കാൻ ഈ ഒരു വർഷത്തെ, ഈ ഒരു സാമ്പത്തിക വർഷത്തെ, ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ അല്ല, ഈ ഒരു ഏപ്രിൽ വരെയാണല്ലോ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളെ 100 വരെ എന്ന് പറയാൻ സാധിക്കത്തില്ല, എന്നാലും ഏകദേശമൊക്കെ ഉള്ളവരെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തത്, എല്ലാ തദ്ദേശസ്വയംഭരണ സ്ഥാപനത്തിലും ഈ ലൈഫ് മിഷന് വേണ്ടിയിട്ടൊരു ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം വർഷം വരെ അവർ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിലവിലുള്ള ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുശേഷമുള്ളവരെയാണ് വീണ്ടും പരിഗണിക്കുക. അതൊക്കെ ആശ്രയിച്ചാണ് എപ്പോൾ കിട്ടുമെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ നമ്പർ ഇപ്പോൾ ഒരു 50 താഴെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ തങ്ങൾ എന്തെല്ലാം പ്രൂഫുകൾ, അതിൻ്റെ കോപ്പികൾ നൽകിയിട്ടുണ്ടോ, അതിൽ മെയിനാണ് റേഷൻ കാർഡ്. റേഷൻ കാർഡ് ഒറിജിനൽ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. നിങ്ങൾ അപേക്ഷ കൊടുത്ത സമയത്തെ റേഷൻ കാർഡ് തന്നെ, അത് ആ നമ്പറുള്ള അതേ റേഷൻ കാർഡ് തന്നെ നിങ്ങളുടെ കയ്യിൽ കരുതണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ അപേക്ഷയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ എല്ലാം ആധാർ കാർഡിൻ്റെ ഒറിജിനൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾ സ്ഥലമുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ആധാരവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ നിങ്ങളുടെ കൈകളിലുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബാങ്ക് പാസ്ബുക്ക് ഉണ്ടായിരിക്കണം. മിക്കവാറും ആളുകൾ ബാങ്ക് പാസ്ബുക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ജോയിൻ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് അപേക്ഷ കൊടുത്ത അപേക്ഷകരുടെ പേരിലുള്ള ഒരു അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അങ്ങനെയുള്ളൊരു അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളുടെ അമ്മയുടെ പേരിൽ അപേക്ഷ കൊടുത്തിരിക്കുന്നത്, അതായത് സ്ഥലം അമ്മയുടെ പേരിലായിരിക്കും അപേക്ഷ കൊടുത്തിരിക്കുന്ന മോളാണ് എങ്കിൽ അവർ ഈ വീട് വയ്ക്കാനായിട്ടുള്ള ഒരു സമ്മതപത്രം അവർ നൽകേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കണം. നിങ്ങൾ വിളിക്കുന്ന പക്ഷം അതൊക്കെ ചെയ്താൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ തയ്യാറാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മുൻഗണന കിട്ടിയിട്ടുണ്ട് എങ്കിൽ, ഒരു 9 ക്ലേശ ഘടകങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അത് വാർദ്ധക്യത്തിലുള്ളവർ, അതായത് വിധവകൾ, അതുപോലെ രോഗങ്ങൾ ബാധിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കരുതി വെക്കുക. അതൊക്കെ പ്രൂഫ് നിങ്ങൾക്ക് കാണിക്കേണ്ടി വരും. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് മുൻഗണനാ മാർക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു മാനദണ്ഡം എന്താണെന്ന് നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ അറിയാൻ സാധിക്കും. അത് തെളിയിക്കുന്ന ഒറിജിനൽ പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അതുപോലെ കരമടച്ചതിൻ്റെ ഈ ഒരു വർഷം കരമടച്ചതിൻ്റെ റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കരുതി വെക്കുക, ശ്രദ്ധിക്കുക. പിന്നെ പ്രധാനപ്പെട്ട സംശയമാണ് ഈ സ്ക്വയർ ഫിറ്റ് അളവ് എന്നുള്ളത്. സ്ക്വയർ ഫിറ്റ് അളവ് ഞാൻ പല വീഡിയോയിലൂടെ ഷെയർ ചെയ്തു. ഗവൺമെൻറ് നമ്മൾക്ക് തരുന്ന പ്ലാന് 420 സ്ക്വയർ ഫിറ്റിൻ്റെയാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതുകൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക അളവിലുള്ള, ഒരു പ്രത്യേക രൂപത്തിലുള്ള വീട് എന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള പ്ലാനുകൾ വരച്ചുണ്ടാക്കി അത് നമ്മൾക്ക് അപ്രൂവലിന് വേണ്ടി സമർപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, 420 സ്ക്വയർ ഫിറ്റാണ് നമ്മൾക്ക് വീട് വയ്ക്കാനായിട്ട്
ഗവൺമെൻറ് പറയുന്നത്. എന്നാൽ അതിൽ കൂടുതൽ ഒരു 650 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ വീട് ഇപ്പോൾ വെക്കാനായിട്ടും സമ്മതിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നിലവിൽ വെക്കേണ്ടത് ഈ ഒരു 420 സ്ക്വയർ ഫീറ്റാണ്. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വീട് പണിയാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 650 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെയാണ് നിങ്ങൾ പണിയുന്നതെങ്കിൽ ലാസ്റ്റത്തെ ഗഡു നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ വീടിൻ്റെ എല്ലാ പണിയും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ലാസ്റ്റത്തെ ഗഡു കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ കിട്ടുകയുള്ളൂ. നിലവിൽ നമ്മൾക്ക് ഓരോ ഗഡു ലഭിക്കുന്നത് അത് തറ പണിയുന്നതിന് മുമ്പ് തറ പണിയാനുള്ള തുക ലഭിക്കും, അങ്ങനെയാണ് ലഭിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ഗഡു മുൻപ് ലഭിക്കുകയില്ല, എല്ലാ പണിയും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാലും ഇതെല്ലാം നമ്മൾക്ക് ആശ്രയിച്ചിരിക്കുന്ന നിങ്ങളുടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടാണ്, കാരണം അദ്ദേഹമാണ് ഇതിന് അപ്രൂവൽ നൽകേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും പ്ലാനിൻ്റെ കാര്യത്തിൽ സ്ക്വയർ ഫീറ്റ് എടുക്കുമ്പോൾ എപ്പോഴാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യാവൂ. ബാക്കി എവിടെ എന്ത് കേട്ടു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങളത് നേരിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് എത്ര സമ്മതിക്കുന്നോ അതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ. പിന്നെ നിലവിൽ തറ കെട്ടിയിട്ടുള്ള സ്ഥലമൊക്കെ വാങ്ങിയിട്ടുള്ള ആളുകളുണ്ട്, അവർക്കൊക്കെ ടെൻഷനുണ്ട്, ഇനി ഞങ്ങൾക്ക് കിട്ടുമോ, ഇനിയിപ്പോൾ അതെങ്ങനെയാണ് ഇത്. നമ്മൾ പറയാനുള്ള കാര്യം പറഞ്ഞ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു കാര്യത്തിന് വലിയ പ്രശ്നമില്ല എന്നാണ് നമ്മുടെ ജില്ലാ കോർഡിനേറ്റർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത്. അത് നിലവിൽ തറ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ വാങ്ങിച്ചെങ്കിൽ അത് പൊളിച്ചു കളയേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് അനുമതി ലഭിക്കും. അതും നിങ്ങളുടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറോട് സംസാരിച്ച് നിങ്ങളത് ക്ലിയർ ചെയ്യുക. പിന്നെ പല ആളുകൾക്കുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ 200,000 രൂപയിൽ, പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ 200,000 രൂപയാണ് സ്ഥലം വാങ്ങാൻ വേണ്ടി കിട്ടുന്നത്. ഈ ഒരു തുകയ്ക്ക് ഇത്രയും സ്ഥലമായിട്ട് കിട്ടാനില്ല എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. അപ്പോൾ പൊതുവായും ആളുകൾ ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒപ്പമുള്ള, അതായത് ഒന്ന് മുതൽ നിങ്ങൾ ഈ തുടങ്ങുന്ന, അതായത് അടുത്തടുത്തുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഒരു പഞ്ചായത്തിൽ ഏകദേശം അറിവുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി ഒരു പ്ലോട്ട് വാങ്ങിച്ച് അത് പലതായിട്ട് ഈ ഒരു ചെറിയ രീതിയിൽ ആക്കി വീട് വയ്ക്കുന്ന ഒരു വീട് വെക്കാനായിട്ട് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും. ആ ഒരു രീതിയിൽ ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലോട്ടിൽ ഈ ഒരു ഇതിൽ ഉൾപ്പെടുന്ന തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാൻ സാധിക്കും. ആ രീതിയിൽ സ്ഥലം കണ്ടെത്താനും ആളുകൾ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റിൻ്റെ ലഭ്യത എല്ലായിടങ്ങളിലും ഒന്നും ഇല്ല. ഇപ്പോൾ പലയിടങ്ങളിലും പണിയൊക്കെ മുടങ്ങി കിടക്കുന്നുണ്ട്, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷേ ഫ്ലാറ്റാണ് എങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തന്നെ അറിയാൻ സാധിക്കും. അതിൻ്റെ കാര്യത്തിലൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ എവിടെയാണ് അപേക്ഷ കൊടുത്തത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഇൻഫർമേഷനുകളും നൽകും. നിങ്ങൾ ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അതാത് സമയത്ത് നിങ്ങളെ അറിയിക്കും. അപ്പോൾ ആ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ അവിടെ ചെല്ലുക, അതിൻ്റെ അന്വേഷണം നടത്തുക, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. അത്ര മാത്രമുള്ളൂ, ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫണ്ട് ആകുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ആകും. അതിനുശേഷം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ സ്ഥലമൊക്കെ നിങ്ങൾക്ക് നോക്കി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് എന്ത് പൈസ കിട്ടും എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കണ്ടിടാം എന്നുള്ളത് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയുണ്ടായി, ഓണത്തോടൊക്കെ അനുബന്ധിച്ച് വളരെ വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെ ഇപ്പോൾ സംസ്ഥാനം നേരിടുകയാണ്. അതുകൊണ്ട് നിലവിൽ ഫണ്ട് അനുവദിച്ചിട്ടുള്ള പദ്ധതികൾ പോലും കുറച്ച് സമയത്തേക്ക് മുടങ്ങും എന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഇന്ന് അറിയുവാനിടയായി തീർന്നതുകൊണ്ട് ലൈഫ് മിഷനെ അതൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നോക്കി കാണേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിലും പാവപ്പെട്ടവരുടെ കാര്യം പരിഗണിക്കുമെന്ന് തന്നെ നമ്മൾക്ക് വിചാരിക്കാം. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുമെന്ന് തന്നെ നമ്മൾക്ക് വിചാരിക്കാം. ഇതൊക്കെയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഉടനെ തന്നെ നൽകുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയതും വളരെ ഇൻഫർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.